നവംബർ 9, വിശുദ്ധ തിയോഡോർ ടൈറോ. വിശ്വാസ സംരക്ഷണത്തിൽ ശക്തമായ മാതൃകയാണ് വിശുദ്ധ തിയോഡോർ ടൈറോ. രക്തസാക്ഷികളിൽ ഏറെ ജനപ്രിയനാണ് വിശുദ്ധ തിയോഡോർ. യുവാവായിരിക്കെ തന്നെ സൈന്യത്തിൽ ചേർന്ന ഈ വിശുദ്ധൻ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞു. ക്രൈസ്തവ മതം സ്വീകരിച്ചിട്ടുള്ളവർ ആ വിശ്വാസം തള്ളി റോമൻ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ പരസ്യമായി ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും മുറിച്ചു മാറ്റിയാലും ഞാൻ എന്റെ ദൈവത്തെ തള്ളിപ്പറയില്ല എന്ന ഉറച്ച തീരുമാനമായിരുന്നു വിശുദ്ധ തിയോഡോർ സ്വീകരിച്ചത്. എന്നാൽ തിയോഡോറിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സൈന്യാധിപതി ശിക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല, പകരം ഉപദേശിച്ച് തന്റെ വഴിയെ കൊണ്ടുവരാമെന്ന് കരുതി. എന്നാൽ തിയോഡോർ റോമൻ ദൈവത്തിന്റെ വിഗ്രഹം വച്ചിരുന്ന ആലയം തീ വെച്ച് നശിപ്പിച്ചു. വിചാരണയ്ക്കായി കൊണ്ടുവന്നപ്പോൾ നിന്റെ ദൈവത്തെ തള്ളിപ്പറയാൻ നീ തയ്യാറാണോ എന്ന ന്യായാധിപന്റെ ചോദ്യത്തിന് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ യേശുവിന്റെ നാമം ഉച്ചരിക്കും എന്നാണ് തിയോഡോർ മറുപടി നൽകിയത്. യഥാർത്ഥ രക്ഷ യേശുവിലൂടെ തന്നെയെന്ന് വിളിച്ചു പറഞ്ഞ് ഒരു പുഞ്ചിരയോടെ കുരിശടയാളം വരച്ച് അദ്ദേഹം മരണമേറ്റുവാങ്ങി. അഗ്നിയിലേക്കെറിഞ്ഞ് തിയോഡോറിനെ വധിച്ചു. മായം ചേർക്കാതെ വിശ്വാസ രഹസ്യങ്ങൾ പ്രഘോഷിക്കാനും ആനുകാലിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അടിയുറച്ച വിശ്വാസത്തോടെ എല്ലാത്തിനെയും നോക്കിക്കാണുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസൃതമായ കാഴ്ചപ്പാടും മനോഭാവവും നമുക്ക് വളർത്തിയെടുക്കാം. അവനും അവൾക്കും വിശുദ്ധരാവാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ എന്ന ചിന്തയോടെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് നമുക്കും വിശുദ്ധരാകാം.